ഏറ്റുമാനൂർ ചിങ്ങവനം ഇരട്ടപ്പാത നിർമ്മാണം അന്തിമഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോട്ടയം വഴി ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി പാത പൂർത്തിയാകുന്നതോടെ കോട്ടയം വഴിയുള്ള യാത്രാ സമയം കുറയുന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും പാത ഇരട്ടിക്കലിന്റെ ഭാഗമായി തൊണ്ണൂറ് ശതമാനം പണിയും പൂർത്തിയായതായി റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം വ്യക്തമാക്കി കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികളാണ് അവസാനഘട്ടത്തിൽ പുരോഗമിക്കുന്നത് പ്ലാറ്റ്ഫോം ദീർഘിപ്പിക്കൽ പാളങ്ങളുടെ ക്രമീകരണം എന്നിവയാണ് പൂർത്തിയാക്കേണ്ടത് മെയ് ഇരുപത്തിമൂന്നിന് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ പുതിയ പാത നേരിട്ടെത്തി വിലയിരുത്തും ഇരുപത്തിയെട്ടിന് ട്രയൽ റൺ കമ്മീഷനിങ് പൂർത്തിയാക്കി ഇരുപത്തിയൊമ്പത് മുതൽ പൂർണ്ണ തോതിൽ സർവീസ് തുടങ്ങും പാതിരട്ടിക്കലിന്റെ ഭാഗമായി കോട്ടയം വഴിയുള്ള ട്രെയിൻ സർവീസ് ഇങ്ങനെയാണ് മംഗലാപുരത്തു നിന്നും നാഗർകോവിലേക്കുള്ള പരശുരാം എക്സ്പ്രസ് റദ്ദാക്കി ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന ചെന്നൈമെയിൽ ആലപ്പുഴ വഴി സർവീസ് നടത്തും ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചു ബംഗളൂരുവിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്ന ഐലൻഡ് എക്സ്പ്രസും ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചു ഇരുപത് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഏറ്റുമാനൂർ കോട്ടയം പാതയിൽ ഭൂമി ഏറ്റെടുക്കലിലെ പ്രശ്നങ്ങൾ മൂലമാണ് പാതി ഇരട്ടിക്കൽ വൈകിയത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇരുപത്തിയെട്ടിന് ഇരട്ടപ്പാത കമ്മീഷൻ ചെയ്യുവാനാണ് റെയിൽവേയുടെ തീരുമാനം ഇതോടെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന യാത്രാക്ലേശത്തിനും പരിഹാരമാകും കോട്ടയത്തു നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം ജോസി ബാബു മാതൃഭൂമിനോസ്